A rectangular concrete slab supports loads in kilonewton at its four corners as shown in figure. Determine the resultant and the point of application of the resultant. നമുക്ക് എന്ത് ചെയ്യണം? റിസൾട്ടന്റ് കണ്ടുപിടിക്കണം, പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ദാറ്റ് ഈസ് ആ കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. അപ്പോ ഇവിടെ നമുക്ക് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? അത് വൈ ആക്സിസിലാണ് നിങ്ങളുടെ ഫോഴ്സസ് കിടക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അതല്ലാതെ എന്താണ്, ഡയറക്റ്റ് ഫോഴ്സസിന്റെ ഇക്വേഷൻസ് എഴുതിയാ പോലെ, അല്ലാണ്ട് ഒരു കോർഡിനേറ്റ്സ് അല്ലല്ലോ തന്നിട്ടുള്ളത്. അപ്പൊ ഒരു ഇപ്പൊ 1, 2, 3 എന്ന് പറഞ്ഞൊരു കോർഡിനേറ്റ് ആയിരുന്നു തന്നിരുന്നെങ്കിൽ എന്ത് എഴുതേണ്ടി വരും? എക്സ് ഐ പ്ലസ് 2 ജെ പ്ലസ് 3 കെ എന്ന് എഴുതേണ്ടി വന്നിരുന്നില്ലേ. അതായത് നിങ്ങൾക്ക് ഇങ്ങനെയാണ്, ഇപ്പൊ കോഡ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന് നമ്മളൊരു ഫോഴ്സിനെ എപ്പോഴും എഴുതുന്നത് ആ പോയിന്റ് എക്സ് വൈ സെഡ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ പൊസിഷൻ വെക്ടേഴ്സ് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനിയിപ്പോ ഫോഴ്സ് വെക്ടർ, ഇതിന്റെ ഫോഴ്സ് വെക്ടർ എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനിലല്ലേ, എഫ് നോട്ട് ഈസ് ഈക്വൽ ടു 125 അല്ലേ, താഴത്തേക്കല്ലേ ആക്ട് ചെയ്യുന്നത്. എഫ് നോട്ട് താഴത്തേക്ക് ആക്ട് ചെയ്യണോണ്ട് -125 എന്ന് എഴുതി. ഇത് ഏത് ആക്സിസിൽ പെട്ടതാണ്? വൈ അല്ലേ, അതുകൊണ്ട് തന്നെ ജെ എന്ന് വന്നു. ഓക്കെ, ഇനി എഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 250 അല്ലേ, അപ്പൊ എന്തെന്ന് വരും? -250 ജെ. ഇപ്പൊ വൈ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, എക്സിലും സെഡിലും ഒന്നും കമ്പോണൻസ് ഇല്ലല്ലോ, അപ്പൊ നേരെ എഴുതാൻ പറ്റും. ഇനി എഫ് ബി ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? -150 ജെ അല്ലേ. ഇനി എഫ് സി ഇസ് ഈക്വൽ ടു -100 ജെ. നിങ്ങൾക്ക് എന്ത് കിട്ടി? ഫോഴ്സസ് കിട്ടി. ഇത് ഡൗട്ട് ഇല്ലല്ലോ. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആറിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണ്ടേ, കാരണം മൊമെന്റ്സ് കിട്ടണം നമുക്ക് ഇതില്. ഓക്കെ, ആറിന്റെ വാല്യൂസ് എന്തൊക്കെയാ? ആർ നോട്ട് ഇസ് ഈക്വൽ ടു, എഫ് നോട്ട് എവിടെ ആക്ട് ചെയ്യണത്? ഒറിജിൻ 0 എന്ന് പറഞ്ഞ പോയിന്റിലല്ലേ ആക്ട് ചെയ്യണത്. അപ്പൊ നിങ്ങൾക്ക് അത് എന്ത് തന്നെയാ വരിക? 0 വെക്ടർ ആണ് വരിക. ഇനി ആർ എ, എ എന്ന് പറഞ്ഞ പോയിന്റ് എത്ര? ഇത് 4 മീറ്റർ ആണെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇല്ലേ. ഈ ഡിസ്റ്റൻസ് 4 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതായത് എക്സ് ആക്സിസിലല്ലേ അത് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വാല്യൂ എന്താവും? 4 0 0 എന്ന് വരും. ഇനി 4 ൽ നിന്ന് 5 മീറ്റർ ഇവിടെ. അപ്പോ അത് ഏതാ പോയിന്റ്? 4. ഇത് ഏത് ആക്സിസിലാ വരുന്നത്? ആലോചിച്ച് നോക്ക്, ഇത് ഏത് ആക്സിസ് ആയിരിക്കും? സെഡ് അല്ലേ, സെഡിന് പാരലൽ ആയിട്ടല്ലേ, ഇതാണ് നിങ്ങളുടെ സെഡ് ആക്സിസ്, അതിന് പാരലൽ ആയിട്ടല്ലേ ഇത് കിടക്കുന്നത്. അപ്പൊ ഇത് എന്തെന്ന് വരും? 4 0 5 എന്ന് വരും. ഇത് 5 മീറ്റർ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസും 5 മീറ്റർ അല്ലേ. അപ്പോ ഈ പോയിന്റ് ഏതാ വരെ? ഇത് 0 ആണ് ആ പോയിന്റ്. ഇവിടെ എന്തെന്ന് കിട്ടും? 0 0 5. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പോയിന്റ്സ്. അപ്പൊ ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എയിലുള്ള പൊസിഷൻ വെക്ടർ ആണ്. ഒരു കോർഡിനേറ്റ് തന്നു കഴിഞ്ഞാൽ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ കോർഡിനേറ്റ് ആണെങ്കിൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ്. ഇവിടെ എന്തെന്ന് ചെയ്ത എനിക്ക് 4i + 0j + 0k എന്നാണ് വരിക. ഇനി ആർ ബി എന്ന് പറഞ്ഞാലോ 4i + 0j + 5k. ഇനി ആർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ആർ സിയുടെ വാല്യൂ എന്താ നിങ്ങക്ക് വരുന്നേ? ആർ സി 0i + 0j + 5k. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താ, ആർ നോട്ട് ഈസ് ഈക്വൽ ടു 0 വെക്ടർ, ആർ എ ഇസ് ഈക്വൽ ടു 4i 4i, വേണ്ട പിന്നെ 0 വെക്ടേഴ്സ് അല്ലേ, അത് എഴുതണമെന്നില്ല കേട്ടോ. ഓക്കെ, ഇനി ആർ ബി ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? 4i + 5k. ഇനി ആർ സി ഇസ് ഈക്വൽ ടു 5k. ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി മൊമെന്റ് എന്താ? മൊമെന്റ് ഈക്വൽ ടു, നമുക്കറിയാം ആർ ക്രോസ് എഫ് അല്ലേ മൊമെന്റ്. അപ്പോ നമ്മൾ ആദ്യം മൊമെന്റ് ഓഫ് എഫ് നോട്ട് അബൌട്ട് ഓ ഈസ് എന്താവും? ആർ നോട്ട് ക്രോസ് എഫ് നോട്ടാ, ആർ നോട്ടിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഇത് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്തന്നെയാ കിട്ടുക? 0 വെക്ടർ തന്നെയാണ് കിട്ടുക. ഇനി മൊമെന്റ് ഓഫ് എഫ് എ അബൌട്ട് ഓ ഈസ് എന്താവും വാല്യൂ? ആർ എ ക്രോസ്
എഫ് എന്ന് വരും അല്ലേ. ക്രോസ് എങ്ങനെ ചെയ്യാം? ആദ്യം ഡിറ്റർമിനന്റ് എഴുതുക, എന്നിട്ട് ഐ ജെ എഴുതുക, ആറിന്റെ കോഫിഷ്യന്റ് എഴുതുക. ആറ് എന്ന് പറഞ്ഞാൽ 4i മാത്രമുള്ളൂ, അതായത് ഐയുടെ നേരെ ചോടെ 4 എഴുതുക, ബാക്കിയെല്ലാം 0. ഇനി എഫ് എയുടെ വാല്യൂ എന്തായിരുന്നു നോക്കിയേ, -125, സോറി -250 ജെ ആണ്. അതായത് ജെയിൽ മാത്രമല്ലേ വാല്യൂ ഉള്ളൂ, 0 -250 0, ഇതല്ലേ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻ ടു ആ റോയും ആ കോളും ക്യാൻസൽ ചെയ്തു. അപ്പൊ 0 0 -250 0 -j ഇൻ ടു ആ റോയും ആ കോളും ക്യാൻസൽ ചെയ്ത് കളയുക. ഓക്കെ, ആ റോയും ആ കോളും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? 4 0 0 0 പ്ലസ് കെ ഇൻ ടു, ബാക്കി എന്ത് വരും? 4 0 0 -250. ഓക്കെ, അപ്പൊ കെയുടെ മാത്രമല്ല വേണല്ലോ, ബാക്കിയെല്ലാം 0 ആയി പോയില്ലേ. അതായത് 4 ഇൻറ്റു -250, ദാറ്റ് ഈസ് -1000 കെ. ഇനി മൊമെന്റ് ഓഫ് എഫ് ബി എബൌട്ട് ഓ ഈസ് ആർ ബി ക്രോസ് എഫ് ബി എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ജെ കെ. ആർ ബിയുടെ വാല്യൂ എന്താ? 4i + 5k. ഇത് 4, ജെയുടെ വാല്യൂ 0 5. ഇനി എഫ് ബിയുടെ വാല്യൂ എന്താ? -150 ജെ. ഇത് 0 -150 0. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻ ടു 0 5 -150 0 -j × 4 5 0 0 + k × 4 0 0 -150. ദാറ്റ് ഈസ് ഈക്വൽ ടു 750 i - 600 k. മൊമെന്റ് ഓഫ് എഫ് സി എബൌട്ട് ഓ ഈസ് ആർ സി ക്രോസ് എഫ് സി ഈക്വൽ ടു അതുപോലെ ഐ ജെ കെ. ആർ സിയുടെ വാല്യൂ എന്താ? 5k ആണ്. അപ്പൊ കേടെ ചോടെ 5 നേടി. ഇനി എഫ് സിയുടെ വാല്യൂ എന്താ? -100 ജെ. -100 ജേടെ ചോടെ എഴുതി, ബാക്കി വാല്യൂസ് 0. ദാറ്റ് ഈസ് ഈക്വൾ ടു ഐ ഇൻ ടു 0 5 -100 0 -j × ആ റോയോ ആ കോളോ ഒഴിവാക്കുക. 0 5 0 0 + k × 0 0 0 -100, ദാറ്റ് ഈസ് ഈക്വൾ ടു എന്തെന്ന് വരും? 500 i. ഇപ്പൊ എന്റെ ടോട്ടൽ മൊമെന്റ് അല്ലെങ്കിൽ സം ഓഫ് മൊമെന്റ് എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തേത് എഫ് ഓന്റെ മൊമെന്റ് 0 - രണ്ടാമത്തെ മൊമെന്റ് -1000 കെ, പിന്നത്തെ മൊമെന്റ് 750 i - 600 കെ, പ്ലസ് പിന്നത്തെ ഏതാണ്? 500 i. ദാറ്റ് ഈസ് ഈക്വൽ ടു 1250 i -1600 കെ. ഇതാണ് എൻ്റെ എന്ത് ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? പൊസിഷൻ വെക്റ്റർ കണ്ടുപിടിക്കണം. പൊസിഷൻ വെക്റ്റർ അല്ല, സോറി, ആ ഒരു കോർഡിനേറ്റ്സ് നമുക്ക്, പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കണം, കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ്, അസ്യൂം ചെയ്യാണ് എന്ത് നമ്മുടെ കോർഡിനേറ്റ്സ് എക്സ് ടി സെഡ് ഡിയിലായിരിക്കുന്നു. കാരണം വൈയിൽ നമുക്ക് കോർഡിനേറ്റ്സ് വരാനുള്ള ചാൻസ് ഇല്ലല്ലോ. വൈയിലാണ് നിങ്ങളുടെ ഫോഴ്സസ് വരുന്നത്, പിന്നെ അത് എന്തിലാണ്? എക്സെഡ് പ്ലെയിനിലല്ലേ നമ്മുടെ ബാക്കി ഫോഴ്സസ് ഒക്കെ നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ കോർഡിനേറ്റ്സ് എന്തിൽ തന്നെയായിരിക്കും? എക്സ് ഡിയിലും എക്സിലും സെഡിലും ആയിരിക്കും. അപ്പൊ ഞാൻ പൊസിഷൻ വെക്ടർ ഓഫ് ഡി ഈക്വൾ ടു നമ്മൾ കോർഡിനേറ്റ് എക്സ് ഡി സെഡ് ഡി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ പൊസിഷൻ വെക്ടർ ഓഫ് ഡി എന്ന് പറയുന്നത് എന്താക്കിട്ട് എടുക്കുന്നു? ദാറ്റ് ഈസ് ഈക്വൾ ടു എക്സ് ഡി ഐ പ്ലസ് സെഡ് ഡി കെ എന്നാക്കിയിട്ട് എടുക്കും. ഓക്കെ,
മൊമെന്റ്സ് ഓഫ് റിസൾട്ടന്റ്. ഓക്കെ, റിസൾട്ടന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് നമ്മളിപ്പോ വെക്ടർ ആക്കിയിട്ട് എഴുതിയത്, പൊസിഷൻ വെക്ടർ ആക്കിയിട്ട് എഴുതിയത്. അപ്പൊ മൊമെന്റ് ഓഫ് റിസൾട്ടന്റ് എന്താ? ആർ ഡി ക്രോസ് ആർ വെക്ടർ ആണ് അല്ലേ? ആർ വെക്ടർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഓക്കെ, റിസൾട്ടന്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൽ കണ്ടുപിടിക്കാം, ആർ വെക്ടർ ഈക്വൽ ടു എന്താ, എല്ലാ ഫോഴ്സും കൂടി ആഡ് ചെയ്താൽ പോരെ, എഫ് നോട്ട് പ്ലസ് എഫ് എ പ്ലസ് എഫ് സി പ്ലസ് എഫ് ബി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, എല്ലാം കൂടി ആഡ് ചെയ്യാം, മൈനസ് 155 മൈനസ് 250 മൈനസ് 150 പ്ലസ് മൈനസ് 100, ദാറ്റ് ഈസ് മൈനസ് 625 ജെ. ഓക്കെ, നിങ്ങളുടെ റിസൾട്ടന്റ് പറയുന്നത് എന്താണ്? മൈനസ് 625. ആർ ഈസ് ഈക്വൽ ടു മൈനസ് 625 ജെ എന്ന് വരും. ഓക്കെ, വെക്റ്റർ ആണെന്നുള്ളൂ, ഒന്നില്ലെങ്കിൽ ക്യാപിറ്റൽ ആക്കിയത് അല്ലെങ്കിൽ വെക്റ്റർ എന്നിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇവിടെ ആർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ഡി ഐ പ്ലസ് സെഡ് ഡി കെ എന്നാണ്, നമ്മൾ ആ കോർഡിനേറ്റ്സിന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, കാരണം എന്താ ഞാൻ ഇങ്ങനെ എടുക്കാൻ, ഈ റിസൾട്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പൊസിഷൻ ഇതിൽ എവിടെയെങ്കിലും അല്ലേ ആവുക, ഇത് എന്ത് പ്ലെയിൻ ആണ്? എക്സ് സെഡ് പ്ലെയിൻ അല്ലേ? അപ്പോ എക്സിലും സെഡിലും മാത്രമാണ് അതിന്റെ വാല്യൂസ് ഉണ്ടാവുള്ളൂ, വൈയിലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, എക്സും സെഡും ആയിട്ട് കോർഡിനേറ്റ്സ് എടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് ഡി ഐ പ്ലസ് സെഡ് ഡി കെ ക്രോസ് മൈനസ് 625 ജെ എന്നാണ് വരുന്നത്. ക്രോസ് പ്രൊഡക്റ്റ് അല്ലേ, ഐ ജെ കെ എക്സ് ഡി സീറോ സെഡ് ഡി പിന്നെന്ത് വരുന്നു, സീറോ മൈനസ് 625 സീറോ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു സീറോ സെഡ് ഡി മൈനസ് 625 സീറോ മൈനസ് ജെ ഇൻറ്റു എക്സ് ഡി സെഡ് ഡി സീറോ സീറോ പ്ലസ് കെ ഇൻറ്റു എക്സ് ഡി സീറോ സീറോ മൈനസ് 625 ദാറ്റ് ഈസ് ഈക്വൽ ടു 625 സെഡ് ഡി ഐ മൈനസ് 625 എക്സ് ഡി കെ എന്നത്. ഇതാണ് എൻ്റെ മൊമെന്റ് അബൌട്ട് റിസൾട്ടന്റ്. മൊമെന്റ് അബൌട്ട് റിസൾട്ടന്റ് അല്ല, സോറി, മൊമെന്റ് ഓഫ് റിസൾട്ടന്റ് ഓഫ് അല്ല, അബൌട്ട് ഓ ഓനെ വെച്ചിട്ടുള്ള മൊമെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, ഇത് തന്നെയല്ലേ നിങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച മൊമെന്റ് എന്ന് പറയുന്നത്, സം ഓഫ് മൊമെന്റ്സ് എന്ന് പറയുന്നത് അത് തന്നെയല്ലേ? അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാൻ, രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 625 സെഡ് ഡി ഐ മൈനസ് 625 സെഡ് ഡി കെ ദാറ്റ് ഈസ് ഈക്വൽ ടു, ആ ടോട്ടൽ ഫോഴ്സിന്റെ മൊമെന്റ് കണ്ടുപിടിച്ചതിനോട് ഈക്വൽ അല്ലേ? ദാറ്റ് ഈസ് അതെന്തായിരുന്നു, 1250 ഐ മൈനസ് 1600 കെ എന്ന് വന്നു. ഇനി ഇതിലെ കോഫിഷ്യൻസ് ഒക്കെ ഇക്വേറ്റ് ചെയ്താൽ പോരെ, ഐ ഉള്ള കമ്പോണൻസ് ഈക്വൽ 625 സെഡ് ഡി ഇസ് ഈക്വൽ ടു 1250. അങ്ങനെയാണെങ്കിൽ സെഡ് ഡി ഇസ് ഈക്വൽ ടു 1250 ഡിവൈഡഡ് ബൈ 625 ഇസ് ഈക്വൽ ടു 2 മീറ്റർ ഡിസ്റ്റൻസ് ആണ്. ഇനി അല്ലെങ്കിൽ 2 എന്ന് കിട്ടും. ഇനി എന്താണ് എക്സ് ഡി, എക്സ് ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ പോരെ, ഇതുപോലെ മൈനസ് 625 എക്സ് ഡിക്ക് ഈക്വൽ ആണ് എന്ത്, മൈനസ് 1600. ദാറ്റ് ഈസ് എക്സ് ഡി ഇസ് ഈക്വൽ ടു മൈനസ് 1600 ഡിവൈഡഡ് ബൈ 625 ഇസ് ഈക്വൽ ടു മൈനസ് 625 ഈക്വൽ ടു 2.56 മീറ്റർ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇത് ചെയ്യാനുള്ളത്.